ഹലോ ആർബി ബ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു കവർ സോങ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എന്നെ അക്കമ്പനി ചെയ്യുന്നത് എന്റെ മകൻ തന്നെയാണ്, ബെൻ ബിനീഷ്. അവനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവനോട് ഒന്നും ചോദിക്കരുത്, അവനൊന്നും പറയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്ത് വേണേലും വായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും സംസാരിക്കാൻ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ, ആള് സിക്സ്ത് സ്റ്റാൻഡേർഡ് തുടങ്ങി. പിയാനോയും അതുപോലെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നു മുതല് പുള്ളി എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടോൺസ് ഒക്കെ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കുറെ പരീക്ഷണങ്ങൾ, അവൻ്റെതായിട്ടുള്ള ഓരോ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ അവന് പിയാനോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയടുത്ത് ലിക്വിഡ് മ്യൂസിക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനാക്കി. സാറിന്റെ പേരെന്തായിരുന്നു? റോബിൻ സാറിന്റെ അടുത്ത്. അതുപോലെ അതിനുശേഷം എറണാകുളത്ത് ഗോപാൽജിയുടെ അടുത്ത് നോട്ട്സ് ആൻഡ് ടോൺസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠനം കണ്ടിന്യൂ ചെയ്തു. ഇതിനിടെ അവരുടെ സ്കൂളിന്റെ MGM പബ്ലിക് സ്കൂൾ കണ്ടനാട്. ഇതിനിടെ ബെന്ന് പഠിച്ച സ്കൂളിൽ, അതായത് MGM പബ്ലിക് സ്കൂൾ കണ്ടനാട്, 10th പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിനു വേണ്ടിയിട്ട് RR ചെയ്തത് പുള്ളി. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് പുള്ളി ആദ്യമായിട്ട് കാല് വയ്ക്കുന്നത്. പിന്നീട് ചെറിയ കുറച്ച് വർക്കുകൾ, അതായത് എനിക്ക് വേണ്ടിയിട്ട് അവൻ കുറച്ച് വർക്കുകളൊക്കെ അവൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ആയി അങ്ങനെ വന്നു. ഏകദേശം 10 ആൽബംസ് ചെയ്തു, പ്രോഗ്രാമിംഗ് ചെയ്തു, കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്തു. അതിനുശേഷം പുറത്തുനിന്നുള്ള ആൽബംസ് ഒക്കെ ചെയ്തു തുടങ്ങി. ക്രിസ്ത്യൻ ഡിവോഷണൽ അതുപോലെ സെക്യുലർ ആൽബംസ് ഒക്കെ പ്രോഗ്രാമിംഗ് ചെയ്തു തുടങ്ങി. പിന്നീട് ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി. അവള് +1 പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു പാട്ട് എഴുതി, അത് സ്വന്തമായിട്ട് തന്നെ ട്യൂൺ ചെയ്ത്, സ്വന്തമായിട്ട് തന്നെ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണിപ്പുരയിലാണ് ഇപ്പോഴും. അതായത് പാട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പുള്ളി എന്തോ ഒരു ഭയങ്കര തീം അതിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ അത് കംപ്ലീറ്റ് ആകുന്നത് എന്താണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണത എന്താകുന്നു, ആ ഒരു മീനിങ് എന്ത് കംപ്ലീറ്റ് ആകുന്നു, അന്ന് ആ ആൽബം റിലീസ് ആവും. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക അത് ഓർത്തിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും വേണം. പിന്നെ പിന്നെ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ, ആള് പിയാനോ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഗിറ്റാറ് ആള് പഠിക്കുന്നില്ല, പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് എന്താ പറയാ, തനിയെ യൂട്യൂബ് ഒക്കെ നോക്കി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആൾ അത് ചെയ്യുന്നുണ്ട്. സോളോ പെർഫോം ചെയ്തില്ലേ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട്, ഫ്ലമംഗോ അല്ലെ, ഫ്ലമംഗോ സ്റ്റൈൽ. അപ്പൊ ഈ ഗിറ്റാറ് പഠിക്കാത്ത ആള് ഈ ഫ്ലമംഗോ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താന്നൊന്ന് വിശദീകരിക്കാമോ? അത് പൂമരം സിനിമയില് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് അതിനകത്ത് ഒരു എന്താണ് ഒരു ഗിറ്റാർ കോമ്പറ്റീഷൻ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സീനുണ്ട്. പൂജ സുചിത്ര എന്നാണ് ചേച്ചിയുടെ പേര്, ഞങ്ങളെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോ ആ ചേച്ചിയുടെ ആ സിനിമയിലെ ഒരു ആ സീനിലെ പെർഫോമൻസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. അങ്ങനെ ഒരു കൊതി തോന്നി ഈ ഫ്ലമംഗോ സ്റ്റൈലിൽ ഒന്ന് പഠിച്ചാൽ കൊള്ളാന്നുള്ളത്. ഗിറ്റാർ ബേസിക്കലി ഒന്നും പഠിച്ചില്ല, പക്ഷെ ആ ഒരു സ്റ്റൈലിലൂടെ ഒരു കൊതി തോന്നി അങ്ങനെ പഠിച്ചു. പിന്നെ എറണാകുളത്തെ ഒരു ലൈവ് ഷോയിൽ സന്തോഷ് ചന്ദ്രൻ സാറിന്റെ ഒരു ലൈവ് പെർഫോമൻസ് ഞാൻ കണ്ടു, അതും ഈ ഫ്ലമംഗോ സ്റ്റൈലായിരുന്നു. അപ്പൊ അതും കൂടെ കണ്ടപ്പോഴത്തേക്കും ടോട്ടലി ശരിക്കും ഇൻസ്പയർഡ് ആയിപ്പോയി, ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പൊ ഇത് എങ്ങനെയും പഠിച്ചെടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ആ സാറ് വായിച്ചൊരു പീസും ഈ പൂജ ചേച്ചി ആ സിനിമയിൽ വായിച്ചൊരു പീസും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് +2 കലോത്സവത്തിന് പോയപ്പോ സ്റ്റേജിലൊക്കെ അത് മിക്സ് ചെയ്തിട്ട് ഒരു പീസാണ് ഞാൻ വായിച്ചത്. അപ്പൊ അതാണ് ഫ്ലമംഗോ പഠിക്കാനുണ്ടായ ഒരു മെയിൻ കാരണം. ഇപ്പഴേ വേറൊരു കാര്യം ഓർത്തത്, പുള്ളി ഡ്രം ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ ഡ്രമ്മേഴ്സിലായിട്ട് പ്ലേ ചെയ്യുക, എളിമയാണ്. അപ്പോ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ചർച്ചിൽ നിന്നാണെങ്കിലും, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ സാംസൺ കോട്ടൂർ ഒരു ഭയങ്കര വലിയൊരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും സപ്പോർട്ട് നമുക്ക് ഒട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അത്രയും സപ്പോർട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ കലാപരമായിട്ട്. എല്ലാ രീതിയിലും വളർന്നു വരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവരും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് വെസ്റ്റേൺ ഡാൻസ്.
കുഞ്ഞായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ ടോക്കറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ആനുവൽ ഡേക്ക് കളിച്ചിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്. പിന്നീട് വലുതായതിനു ശേഷമാണ് നമ്മുടെ ചർച്ചിൽ വെച്ചിട്ട് ന്യൂഇയർ പ്രോഗ്രാമിന് വെസ്റ്റേൺ ഡാൻസ് ചെയ്യുന്നത്. അന്നാണ് ശരിക്കും ഇവർക്ക് നല്ലൊരു ട്രെയിനിങ്, പുള്ളിക്ക് ട്രെയിനിങ് നല്ലൊരു ഈ വെസ്റ്റേൺ ഡാൻസിന് നല്ലൊരു ട്രെയിനിങ് കിട്ടിയത്. അത് ട്രെയിനിങ് ഇവർക്ക് കൊടുത്തത് സാംസൺ പാസ്റ്ററുടെ മോൻ സ്റ്റീവ് തോമസ് കോട്ടൺ. പുള്ളി ഒരു അടിപൊളി പിയാനിസ്റ്റ് ആണ്, മസാല കോഫിയിലെ പിയാനിസ്റ്റ് ആണ്. സ്റ്റീവ് ആണ് പുള്ളിക്ക് ട്രെയിനിങ് കൊടുത്തത്. അപ്പൊ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അതുപോലെ മൃദംഗം പഠിക്കുന്നുണ്ട്. മൃദംഗം സാറിന്റെ പേരൊന്ന്? മൃദംഗം സാർ പേര് കലീനാഥ്. കലീനാഥ്, ഓക്കെ. അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട് സാറിന്റെ? ടോമി സാർ, ടോമി സാറിന്റെ കീഴിൽ ക്ലാസിക്കൽ മ്യൂസിക്. തൃപ്പൂണിത്തുറയുള്ള ടോമി സാറിന്റെ അടുത്താണ് ക്ലാസിക്കൽ വോക്കൽ പഠിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും എന്താ പറയാ, ദൈവം സഹായിച്ച് കലാപരമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആള് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തത് ഉദയം പേരൂർ എസ് എൻ ഡി പി സ്കൂളിലാണ്. അതുപോലെ ഇപ്പോ ഡിഗ്രി ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരൊറ്റ നിർബന്ധം ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളോട് പഠിക്കാൻ മാത്രം പറയരുത്. അത് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പറയുന്നതിന് മുന്നേ പുള്ളി ചെയ്തോളൂ. ഇതൊക്കെയാണ് പുള്ളിയുടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇപ്പോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കവർ സോങ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഇഷ്ടത്തിന് എന്റെ സോങ് ഒക്കെ സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങളിപ്പോ പാട്ട് പാടിയാലോ? ഓക്കെ. അപ്പോ ആർ ബി സ്ലോഗിന്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ.